ഗൈസ്, അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പാടാണ്. അതെ, സ്വന്തം അമ്മയെയും അച്ഛനെയും മറന്നിട്ട് ഇന്നൊന്നരെ കണ്ട കാമുകം പെട്ടെന്ന് വരുമ്പോ പെട്ടെന്ന് ഒളിച്ചോടി പോകാൻ പോകുന്ന എല്ലാ പെൺകുട്ടിക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്ലെ, ഞങ്ങൾ രണ്ടുപേരോട് നല്ലൊരു അഭിനയം അഭിനയിക്കാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ വെറൈറ്റി സ്റ്റോറിയാണ്. ആക്ച്വലി ചേച്ചിന്റെ പകർ കിട്ടിയ സ്റ്റോറിയാണ് ഫോൺ സംഭാഷണം. ഞാനാണ് ഈ സ്റ്റോറി ഉണ്ടാക്കിയത്. ദി ക്ലൈമാക്സ് കോമഡി. ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റൂ. ഞങ്ങൾ പുറമേട്ടുള്ളത് പുറമേത്തെ ബാക്ക്ഗ്രൗണ്ട് ആണ് കാണുന്നത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞു അതിനെന്ത് ഈസി നമുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. കോമഡിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കര കോമഡി ആണ്. ചിരിച്ചു. പിന്നെ ഫോൺ ഇത്തിരി ക്ലിയർ കോർവ് ഉണ്ട്. അപ്പൊ ഇരുട്ടായിട്ടുണ്ട്. ടൈം വന്നിട്ട് 5:12 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം വന്നിട്ട് ചേച്ചിയും ആ പരിചയപ്പെടാൻ പോകുന്ന ആളും കൂടി രഹസ്യ ഫോൺ കോൾ അല്ലേ. ഹലോ. ഹലോ, ഹായ്. ഹായ്, എന്തൊക്കെണ്ടാടാ വിശേഷം? നല്ല വിശേഷം തന്നെ. നമുക്കൊന്ന് കാണണ്ടേ? നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കാണണം. ഓക്കെ, ഇയാളെങ്ങനെ നേരിട്ട് കാണാന്? നമ്മള് വേറെ ഒരു സോഷ്യൽ മീഡിയ പരിചയം മാത്രമല്ലേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പരിചയമായാലും നമ്മളൊരു വർഷമായില്ലേ, അപ്പം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ. ഈ എന്നെ കണ്ടാൽ ചെലപ്പം ഈ ഫിലിം ആർട്ടിസ്റ്റ് പോലെയാണ്. വോ, ഇയാൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? ഓഫ്കോഴ്സ്, തീർച്ചയായും സൽമാൻ ഖാൻ. എന്നെ കണ്ടാൽ സൽമാൻ ഖാൻ ചായക്കാണ്. ഇയാൾക്ക് ഇഷ്ടപ്പെട്ട നടി ആരാ? നടി എനിക്ക് ഇഷ്ടപ്പെട്ട നടി ആക്ട്രസ് മോനിഷ. ഓ, നമ്മള് രണ്ടും ഒരേ സെയിം പിച്ച് തന്നെയാണല്ലോ. ഒരേ മൈൻഡ്, ഒരേ ഇഷ്ടപ്പെട്ട കളർ. അതാ ഡ്രസ്സിന്റെ വൈറ്റ്. വൈറ്റ് എന്റേതും വൈറ്റ്. എല്ലാം കൂടി നമ്മൾ മേഡ് ഫോർ ഈച്ച് അദർ ആണെന്ന് തോന്നുന്നു കുട്ടി. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. കുട്ടീനെ വിളിക്കാൻ സുഖല്ലേ. ഇയാൾക്കൊരു അമ്മക്കുട്ടി. എന്നെ കുട്ടീനെ വിളിക്കണ്ട, അമ്മക്കുട്ടി ഇടാ. 10-15 വയസ്സേ ഉള്ളൂ. ഇയാൾക്ക് അമ്മക്കുട്ടി എന്ന് പേരിടാ. അമ്മക്കുട്ടി ഒന്നും വേണ്ട, എന്നെ ഡുണ്ടുമോൾ എന്ന് വിളിച്ചാ മതി. ഇയാള് അമ്മക്കുട്ടി തന്നെ മതി. അത് വേണ്ട, ഉണ്ടുമോൾ. അതെന്താ ഇയാൾ അമ്മക്കുട്ടി ആയാൽ? അമ്മക്കുട്ടിനെ എനിക്ക് ഇഷ്ടല്ല. എനിക്ക് പണ്ടേ ഇഷ്ടം ഇതുണ്ടുമോൾ. ഓക്കെ, മോളുടെ ഇഷ്ടം പോലെ തന്നെ. അപ്പൊ നാളെ നമ്മൾ മോർണിംഗ് 5:30 മീറ്റിംഗ്. താങ്ക് യു വെരി മച്ച്. മോളിപ്പോ എവിടെയാ സംസാരിക്കുന്നത്? മോളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഇവിടെ മതിലൊക്കെ ഉണ്ട്, അതിന്റെ തൊട്ടടുത്താണ്. ഞാനും മതിലിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് മോർണിംഗ് 5:30 കാണാം. ഓക്കെ, കാണണം. ഇപ്പൊ എവിടെ പോയി കിടക്കുക? വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരം കാത്തുക്കുന്നു. എങ്ങനെ ഉണ്ടാവും ഗോലോ? ഞാൻ വിചാരിച്ച പോലെ തന്നെ നിന്നാ മതിയായിരുന്നു. ഹലോ, ഹലോ, ഞാനിത് മോളുടെ അടുത്ത് തന്നെ എത്തി. കാണുന്ന അങ്ങേയറ്റത്തെ മതിലിന്റെ ഓപ്പോസിറ്റ് പച്ച റോസ് റോസ് ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഏക മേഖല ഞാനാണ്. വരും, കമോൺ, മുന്നോട്ട് നടക്കൂ, മുന്നോട്ട് നടക്കൂ, മുന്നോട്ട്. അവിടെ തന്നെ നീ എന്നെ തൊട്ട് ജസ്റ്റ് ബാക്കോട്ട് വിളിക്കൂ. നിന്റെ ഭംഗി ഞാനൊന്ന് കാണട്ടെ. ൂട്ടാ ഇങ്ങനത്തെ നിക്കുന്നു.